Hi friends, welcome to my channel. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില ആളുകളിൽ പ്രഗ്നൻസിയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് മെയിനായിട്ട് വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ശരിയല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതും നിൽക്കുന്നതും കുനിയുന്നതും ഒക്കെ ആകാം. പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഗർഭിണി ആയിട്ടുള്ളവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അതിക്ക് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിട്ടായിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഗർഭിണികളായിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എഴുന്നേൽക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും ഒക്കെ. ഇരിക്കുമ്പോൾ എപ്പോഴും നടുവിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇരിക്കാനായിട്ട് പാടുകയുള്ളൂ. ഒത്തിരി നേരം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞിന് ഒത്തിരി ദോഷമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ആദ്യത്തെ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ബാക്ക് പെയിൻ വരാനും അതുപോലെ കുഞ്ഞിന് ദോഷം വരാനും സാധ്യതയുണ്ട്. എപ്പോഴും സെക്കൻഡ് ബി പൊസിഷനിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ചില ആളുകൾ കാലുമ്മേ ഒരു കാല് കയറ്റി വെച്ചിട്ടിരിക്കുന്ന പതിവുണ്ട്, ക്രോസ്സായിട്ട്. അങ്ങനെ ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വയറിനായിരിക്കും കൂടുതൽ പ്രഷർ കൊടുത്ത് നമ്മൾ ഇരിക്കുക. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ ഇരിക്കാനോ നിൽക്കാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ വയറിലോട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുന്നത്. അതുപോലെ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അതുപോലെ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് വളരാനോ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ തന്നെ ഇരിക്കാനോ നിൽക്കുവാനോ ഒന്നും പാടുള്ളതല്ല. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി വന്ന് കിടക്കുകയല്ല ചെയ്യേണ്ടത്. പകരം കുറച്ച് നേരം ബെഡിലിരുന്നതിന് ശേഷം പതുക്കെ സപ്പോർട്ടോട് കൂടെ നമ്മൾ ഇടതുവശം ചെരിഞ്ഞ് വേണം കിടക്കാനായിട്ട്. അതുമാതിരി തന്നെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ പതുക്കെ സപ്പോർട്ടോട് കൂടെ തന്നെ എഴുന്നേറ്റിരുന്നതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കാനായിട്ട് പാടുള്ളതുള്ളൂ. കാരണം നമുക്ക് ബാലൻസ് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴും. അതുപോലെ കുഞ്ഞിനായാലും ചടി എഴുന്നേൽക്കുന്നത് കുഞ്ഞിനും ദോഷമുണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ മെല്ലെ പതുക്കെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ ഗർഭിണികളായിരിക്കുമ്പോൾ നമ്മൾ കുനിയാനും പാടുള്ളതല്ല. അങ്ങനെ കുനിയുന്നത് വഴി കുഞ്ഞിനും നമുക്ക് ഒത്തിരി ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗർഭിണികൾ എന്തായാലും അത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെപ്പോഴും ചെറിയ പൊക്കം കുറഞ്ഞ കസേരയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇരിക്കുകയാണെങ്കിൽ വയറിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കുഞ്ഞിനും നമുക്കും ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെപ്പോഴും ഹൈറ്റുള്ള ഒരുവിധം സാധാ കസേരകളിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാലുമ്മ നീരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം കാല് താഴ്ത്തോട്ട് ഇട്ട് ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ ഒരുപാട് നേരം നിൽക്കാനും പാടുള്ളതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയിട്ട് കാല് നീട്ടി വെച്ചിരിക്കാം. അതായത് വേറെ ചെയറിൻ്റെ മേലെ കാല് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് നീര് കുറയാനായിട്ട് സഹായിക്കുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എല്ലാം പതിയെ തന്നെ ചെയ്തേക്കണം. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിട്ടായിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.